അപ്പോൾ നമുക്കിന്ന് മുട്ടയൊന്നും ചേർക്കാതെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയിൽ നല്ല ടെക്സ്ചറായിട്ടുള്ളൊരു കുക്കീസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമേ അതിനൊക്കെ മുന്നേ തന്നെ ഈ വീഡിയോയ്ക്ക് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നേരിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട്. അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ രണ്ട് കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമൻ്റായിട്ട് എഴുതിയത് രണ്ട് പേരാണ്. ഒന്ന് വിജീസ് വ്ലോഗിലുള്ള വിജിത്ത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻ്റൊക്കെ ചെയ്യാറുണ്ട് വിജിത്ത്, ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് പറയാനുള്ളത് രഞ്ജിനി രമേഷ് കുക്കീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ കുറച്ച് പേര് കമൻ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ആരൊക്കെയോ ബിരിയാണിയാണ് നമ്മുടെ ബിരിയാണി ആൻഡ് റൈസിലാണ് നമ്മുടെ കൂടുതലായിട്ട് ആവശ്യം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിക്ക് വന്നിട്ടുള്ളത് അതിൽ. അപ്പോൾ ഞാൻ ഇന്നലെ വരെ നോക്കുമ്പോൾ ഇതിൽ ഈ രണ്ട് പേര് തന്നെ കമൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഞാൻ കുക്കീസ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിലാണ് രഞ്ജിനി രമേശ് നമുക്ക് അങ്ങനെ ഒരു കമൻ്റ് അയച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും രഞ്ജിനി രമേശിന് സ്പെഷ്യലായിട്ട് ഈ ഒരു റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വേറെ ആരും വിഷമിക്കരുത് കേട്ടോ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല, ആരൊക്കെ ക്ലിക്ക് ചെയ്തതെന്ന് അറിയില്ല. രണ്ട് പേരാണ് കമൻ്റ് അയച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അവരുടെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ബാക്കി ക്ലിക്ക് ചെയ്തിട്ടില്ല. ബിരിയാണി റൈസാണ് കൂടുതലും നമുക്ക് വന്നിട്ടുള്ളത്. ഇല്ല, നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത റൈസും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളിനി പുതിയതായിട്ട് പരീക്ഷിച്ച് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും അടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം. ആദ്യം തന്നെ എനിക്ക് പറ്റിയ പിഴവുകൾ നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. അതിൽ കുറച്ച് നെയ്യ് കൂടുതലായിപ്പോയി, നമ്മൾ ലൂസാക്കാൻ വേണ്ടി നെയ്യ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പരന്നു പോവും നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അത് ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ അതേ മാവ് ഭയങ്കരമായിട്ട് ടൈറ്റായി പോയി. നമ്മൾ ആദ്യം ഒരു കുക്കീസ് ഒന്ന് രണ്ട് കുക്കീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ മാവ് ടൈറ്റാക്കി നമ്മൾ ഉരുട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒത്തിരി ടൈറ്റൊക്കെ ആവണം മാവ്. പിന്നെ വെള്ളം ഉണ്ടാവരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പ്രത്യേകം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവുകളെല്ലാം കറക്റ്റായിരിക്കണം. അത് ഞാൻ ആദ്യമേ തന്നെ പറയാം. കാരണം നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ ബട്ടറും ഒക്കെ ചേർത്തിട്ടാണ്, നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ചേർത്തിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കളയേണ്ട ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പ്രാവും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഞാൻ എന്നിട്ട് ആ മാവ് ടൈറ്റായപ്പോൾ അത് എങ്ങനെയെങ്കിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുഴച്ച് നോക്കി പറ്റുന്നില്ല, ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ ശരിയാവുന്നില്ല, പിന്നെയും കുറച്ചും കൂടി പാലൊക്കെ ഒഴിച്ച് കുഴച്ചൊക്കെ നോക്കി, പക്ഷെ അതൊന്നും റെഡിയാവുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഇടണമെങ്കിൽ അത് ഇത്തിരി ഒരു കൺസിസ്റ്റൻസി, അതിൻ്റെ ഇത്തിരി ഒരു ആ ഒരു നമ്മൾക്ക് അങ്ങനെ അതിൽ പിഴിയാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവണ്ടേ, അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പരീക്ഷിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കിട്ടിയത്. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഇതിൽ നല്ല നല്ല ടിപ്സ് എല്ലാം ഞാൻ പറഞ്ഞുതരാം, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത് 100 ഗ്രാം ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു ബൗളിലേക്ക്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം ബട്ടർ, വല്ലാണ്ട് സോഫ്റ്റ് ആവരുത് കേട്ടോ. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയിൽ പുറത്ത് വെച്ചാൽ മതിയാവും, വല്ലാണ്ട് കട്ടി പാടില്ല എന്ന് മാത്രം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ആ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് അളവ് ശ്രദ്ധിക്കുക. 1/2 കപ്പും 2 ടേബിൾ സ്പൂണാണ് പൊടിച്ച പഞ്ചസാര കേട്ടോ, അത് ചേർത്തോട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് എടുക്കാം. ഇനി ഇത് പഞ്ചസാര ചേർത്തതിന് ശേഷമാണ് നന്നായിട്ട് ബീറ്റ് എടുക്കുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല എയറി ആയിട്ടുള്ളൊരു ബട്ടർ നമുക്ക് കിട്ടും. ഇത് ഈ ബട്ടർ ഇങ്ങനെ നല്ല എയറി ആകുമ്പോൾ അതിൽ എയറൊക്കെ കയറി വീർത്ത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആ ഈ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു നല്ല കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുക. അപ്പോൾ ബീറ്റർ ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കാരണം വളരെ വില കുറവിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 1-2 തവണയൊക്കെ ആ അരിഭാഗത്ത് പറ്റി പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര അരിയുത്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈവനായിട്ട് നന്നായിട്ട് മിക്സായി വന്നോളും. ഇനി കൈകൊണ്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ല സ്പീഡിലടിച്ച് ഇതുപോലെ ഫ്ലഫിയൊക്കെ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അതുപോലെ നന്നായിട്ടെണ്ണ അടിച്ച് നോക്കാമെന്ന് മാത്രം. അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ലൊരു വെളുത്ത കളറായി മാറിയിട്ടുണ്ട് നമ്മുടെ ബട്ടർ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സാക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ 1/4 കപ്പിൽ 3 കപ്പ് അളന്നിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് മൈദ ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ഒരു പിഞ്ച് ഇത്ര തന്നെയുള്ളൂ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ പകുതി പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനോടെ ഇട്ടിട്ട് മിക്സാക്കണ്ട കേട്ടോ. ആദ്യം പകുതി ഇട്ടിട്ട് ഒന്ന് ഫോൾഡാക്കി അതൊന്ന് ഒതുങ്ങിയതിന് ശേഷം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും.
അപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യണ പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഇടയിൽ ഒന്ന് കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക. അതുപോലെ പതുക്കെ നമ്മൾ ബലം പിടിക്കരുത് കേട്ടോ, കൈകൊണ്ട് അങ്ങനെ അമർത്തി പരത്തി കൊടുക്കരുത്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലാണ് ആവശ്യം, അതിൻ്റെ ഒരു കുറച്ച് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം പൊടി ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണാണ് മൊത്തത്തിൽ പാൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ അതിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പൊടിയുടെ ഒപ്പം, ഇനി ബാക്കിയുള്ളത് ഈ സമയത്ത് കുറച്ചും കൂടെ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ മതി. ധൃതിയൊന്നും കാണിക്കേണ്ട, നമുക്ക് പതുക്കെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇപ്പോൾ വീഡിയോയിൽ അത് സ്പീഡിൽ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം, കുറച്ച് നേരം നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്താലാണ് നമുക്കത് നല്ല കറക്റ്റ് മിക്സായി വന്നോളും, കട്ടയൊന്നും കിട്ടില്ല, നല്ലൊരു ടെക്സ്ചറായി വരും നമുക്ക്. ഇപ്പോൾ കണ്ട, അപ്പോൾ അതേ എല്ലാം മിക്സാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിൽ നമ്മൾ പകുതി ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പകുതി ഇതിൽ വേറെ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടാക്കണേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയ കുറക്കൊക്കെ ചെയ്യാം. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഫ്ലേവറാണ്, വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ ആക്കാം നിങ്ങൾക്ക് അത്രയും ഇഷ്ടം ചോക്ലേറ്റൊക്കെ ആണെങ്കിൽ. ഇതിപ്പോൾ നല്ല കറക്റ്റ് ഒരു എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ, അര ടേബിൾ സ്പൂണാണ് ചേർത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ആക്കുക. പെട്ടെന്ന് ഇത് കൂടിച്ചേരില്ല കേട്ടോ, കുറച്ച് നേരം നിന്ന് ഇതുപോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളിങ്ങനെ തേച്ച് തേച്ച് കൊടുത്താലാണ് അത് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ അത് അവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗും ഇതുപോലത്തെ ഒരു നോസിലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല അത്, കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എടുക്കുക, എന്നിട്ട് നമുക്ക് പൈപ്പ് ചെയ്യാം. നമുക്കൊരു ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം, ഫ്ലവർ ഷേപ്പോ അല്ലെങ്കിൽ നീള നീള ബിസ്ക്കറ്റ്സ് ആക്കാം, കുഞ്ഞു കുഞ്ഞു ഡോട്ട് ആക്കാം, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ നമുക്ക് ഒരേ ബലത്തിൽ തന്നെ നമ്മൾ കൈവിടാണ്ട് തന്നെ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അഥവാ ഇത്തിരി വിട്ടാലും കുഴപ്പമില്ല, അതൊന്ന് ചേർത്ത് വെച്ച് കൊടുത്താൽ മതിയോ. അതങ്ങനെ ഇതൊന്ന് ബേക്കാവുമ്പോൾ, ഇതൊന്ന് ഓവനിലല്ല നമ്മൾ ഇട്ടാൽ, നമ്മൾ അലുമിനിയം പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യണത്. അപ്പോൾ അതാവുമ്പോൾ ചൂടാവുമ്പോൾ തന്നെ അത് ഉരുകി അതിലൊന്ന് അമർന്നോളും. പിന്നെ ഇനി ഒരു ടിപ്പ്, നല്ല അടിപൊളി ടിപ്പ് എടുത്തത് കേട്ടോ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ബിസ്ക്കറ്റൊക്കെ പെട്ടെന്ന്, നമ്മൾ ഓവനിലല്ലോ, ഓവനിലാവുമ്പോൾ അത് കരിയൊന്നുമില്ല. ഇത് ബിസ്ക്കറ്റൊക്കെ ആവുമ്പോൾ അടിഭാഗം പെട്ടെന്ന് കരിയും. ബണ്ണിലായാലും നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാം. അടിഭാഗം വല്ലാണ്ട് താഴ്ത്തി വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ കളർ ഷെയ്ഡായി മാറും, പെട്ടെന്ന് കരിയും അടിഭാഗം. അപ്പോൾ അതില്ലാണ്ടിരിക്കുക ഇതുപോലെ ഇതാ റിങ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു പാത്രം കൂടെ വെച്ച് കൊടുക്കുക. ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതിയാവും, സ്റ്റീലിൻ്റെ അത് ഏത് പാത്രം ആയാലും കുഴപ്പമില്ല. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത്തിരി ഹൈറ്റിലായിട്ട് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ മൂടി ഇതുമേ തട്ടാണ്ട് നോക്കണം കേട്ടോ, ശ്രദ്ധിച്ചോളാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റാണ് കറക്റ്റ് ടൈം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ നമ്മളിത് എടുത്ത് പുറത്തേക്ക്, ഇപ്പോൾ തൊട്ട് നോക്കരുത് കേട്ടോ, ഇപ്പോൾ ഒരു സോഫ്റ്റ് ടെക്സ്ചറാവും, ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് തണുത്ത് കിട്ടിക്കോളും. അപ്പോൾ അതേ ചൂടാറാൻ ഞാൻ അത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതേ ട്രേയിലേക്കാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റും കൂടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതവിടെ വെക്കട്ടെ, ഞാൻ അത് കാണിച്ചു തരാം, അതിൻ്റെ അടിഭാഗമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേ അടുത്ത ട്രേയിലേക്ക് നമ്മുടെ അടുത്ത ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റും കൂടെ അതുപോലെ പൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കിലും, നേരത്തെ തന്നെ നടുക്കിൽ ഞാനൊരു കുഴിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ, ഓട്ടയുണ്ടെങ്കിൽ ആ കുറച്ചും കൂടെ മാവ് വെച്ചിട്ട് ഞാൻ ആ ഓട്ട നടച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഫില്ലിങ്സ് വെക്കാനാണ് അങ്ങനെ ചെയ്തത്, നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതേ അതും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതേ നമ്മുടെ മറ്റേ ബിസ്ക്കറ്റ് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ട, നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ അടിഭാഗം കണ്ട, നല്ല ഒരു കരിഞ്ഞിട്ട് ഒന്നുമില്ല കണ്ട. അപ്പോൾ ഇത് തീരെ ആവാത്ത ബിസ്ക്കറ്റാണ്, തീരും കരിയാത്തത്, ഉള്ളിൽ വെച്ച് കരിഞ്ഞ ബിസ്ക്കറ്റാണ്, ഇത്തിരി മുരിഞ്ഞ കരിഞ്ഞതല്ല മുരിഞ്ഞ ബിസ്ക്കറ്റാണ് ഞാൻ നിങ്ങളുടെയൊക്കെ അടിഭാഗം കാണിച്ചു തന്നത്. കണ്ട അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇനി അതവിടെ ഇരിക്കട്ടെ. അതായത് ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതാണ്, അപ്പോൾ നട്ടും ഫ്രൂട്ടൊക്കെ ഉള്ളൊരു ഡയറി മിൽക്കാണ് കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഇതുള്ള കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ഉരുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചൂടുള്ള ഫ്രഷ് ക്രീമാണ് കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഇതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നട്ടൊക്കെ ഉണ്ട് കേട്ടോ, നട്ടും ഫ്രൂട്ടൊക്കെ ഉള്ളതാണ്, എന്നാലും കുഴപ്പമില്ല, അത് അവിടെ കിടന്നോട്ടെ, ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ നടുക്കിലേക്ക് കുറേശ്ശെ ഒരു ഡ്രോപ്പ് വീതം ഒന്ന് വെച്ച് കൊടുക്കാം, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനെയറിൽ പിന്നെ ബണ്ണും ബ്രെഡ് ആൻഡ് ബണ്ണൊക്കെ അമർത്തിയിട്ടുണ്ടായിരുന്നു, അതിലും ആരോ ക്ലിക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ മാറി മാറി ഇതുപോലെ പരീക്ഷിച്ച് നമ്മുടെ എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇടുകയുള്ളൂ. എന്തായാലും അതാരും പേടിക്കേണ്ട, ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തായാലും നല്ല അടിപൊളി റെസിപ്പികൾ, കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റിൻ്റെയും ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബിസ്ക്കറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതേ ഈ കാണുന്ന എമൗണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എട്ടും 16 ബിസ്ക്കറ്റാണ് നമുക്ക് ഇതിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു എമൗണ്ടിൽ. ഇതേണ്ട നല്ല തൊടുമ്പോഴേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടെക്സ്ചറായിട്ടുള്ള ബിസ്ക്കറ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് നേരമായി ഞാൻ അത് പുറത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചൂടാറിയ ഉടനെ തന്നെ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ, ബാക്കി ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.